Hello friends, I am Salman Cholil. Today we are going to cooking video. We are going to chicken kaal. Chicken pitcha vechi nadana kaal porichadichu thunnan povanu. Veri. Virundu povan nikkuna kuttikale orukkunnathu pole adine kaalile nagangala kandu vetti usharaakittu nalla vellathilittu adichu pullichu angottu kalukanathu. Angane kalugi oru anjaaru vattam kalugikkolu. അങ്ങനെ ഒരു അഞ്ചാറുവട്ടം കഴുകിയിട്ട് ആ വെള്ളം നമ്മൾ ഒഴിവാക്കിയിട്ട് ഈ സാധനം നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിടുക. അങ്ങനെ വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടിട്ട് നമ്മൾ നേരെ കൊണ്ടുപോകേണ്ടത് നല്ല തിളച്ച വെള്ളത്തിലേക്ക്. ആ തിളച്ച വെള്ളത്തിലേക്ക് ഈ സാധനം ഇട്ടിട്ട് ഒരു 15 മിനിറ്റ് അനങ്ങാതെ നിർത്തുക. അങ്ങനെ 15 മിനിറ്റ് അനങ്ങാതെ നിർത്തിയതിന് ശേഷം നമ്മൾ അതിൻ്റെ മേളിലുള്ള തോലുകളുണ്ടല്ലോ, മഞ്ഞ തോലുകൾ അങ്ങനെ ഇട്ട് വല്ല വലിച്ചാൽ തന്നെ അങ്ങനെ ഉണ്ട് പോരൂർന്ന് പോരും അത്. അങ്ങനെ പോകുന്നതിന് ശേഷം നമ്മളതൊക്കെ കൂടെ ഒരു പാത്രത്തിലിട്ടിട്ട് അതിലേക്ക് നമ്മൾ നല്ല ചൂട് വെള്ളം ഒഴിച്ചങ്ങ് കൊടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ തന്നെ ഇനിയും നമ്മൾ ചെയ്യണം. ഒന്നും കൂടെ അതിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. അങ്ങനെ മാറ്റി വെച്ചിട്ട് വീണ്ടും അതിലേക്ക് നല്ല ചൂട് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ ചൂട് വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ മിക്സിംഗ് ആണ്. അതിപ്പോൾ അതിനുള്ള മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു പാത്രം കഴുകിയെടുത്തിട്ട് അതിലേക്ക് ഒരു പാക്കറ്റ് ഫുൾ തൈര് അങ്ങോട്ട് ഉപയോഗിക്കുക. ഇതിപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് 120 കാലുകളാണ്. അങ്ങനെ ഫുള്ള് തൈര് അതിലേക്ക് ഒഴിച്ചതിൻ്റെ ശേഷം നമ്മളതിലേക്ക് കോൺഫ്ലോർ ഉണ്ടല്ലോ, നമ്മുടെ കോൺഫ്ലോർ പൊടി, അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അതങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ സാറെ നമ്മളതിലേക്ക് പിന്നെ ആഡ് ചെയ്യാൻ പോകുന്ന നല്ല കളറാണ്, നല്ല ചൊവാന്നിരിക്കണതിൻ്റെ കളർ ഇങ്ങോട്ട് കാണുമ്പോൾ. എന്നിട്ട് ആ കളർ ഇട്ട് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മളതിലേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ചാൽ കണ്ടോ, കുറച്ച് കൂടുതൽ തന്നെ ആയിക്കോട്ടെ, നമുക്ക് നല്ല കാശ്മീരി മുളക് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. കാശ്മീരി മുളക് പൊടി, അതുപോലെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ അതിലേക്ക് കുറച്ച് ഗരം മസാല കൂടെ ഇട്ടുണ്ടല്ലോ, അതാണ്ട് മിക്സാക്കി എടുക്കുമ്പോൾ തന്നെ നമുക്ക് സംഗതി കയ്യിൽ നിന്ന് പോയി എന്ന് മനസ്സിലാവും. ഈ ഒരു കളറിലേക്ക് ഇതിട്ട് എത്തിച്ചതിൻ്റെ ശേഷം നമ്മൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഒഴിച്ച തൈര് കൂടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സാധനം മിക്സാവും, പക്ഷേ എന്താ ലൂസ് പോലെ ഇരിക്കുക. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, കുറച്ചും കൂടെ മൈദപ്പൊടി അതിലേക്കണ്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ മൈദപ്പൊടിയൊക്കെ ഇട്ടിട്ട് അതങ്ങനെ സെറ്റായി വരുന്ന ടൈമിൽ നമ്മൾ കുറച്ച് നമ്മുടെ പിച്ച വെച്ച ചിക്കൻ കാലെടുത്തിട്ട് നേരെ അതിലേക്ക് കണ്ടിട്ട് നല്ലോണം ഒന്നുകൂടെ ഉണ്ട് കുഴക്കുക. അങ്ങനെ കുഴച്ച് 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 അതിങ്ങനെ ഇട്ട് നല്ല പവർഫുള്ളായി ഇങ്ങനെ നിന്നത് നമുക്ക് തോന്നുമ്പോൾ നമ്മൾ ബാക്കി കുറച്ചും കൂടെ അതിലേക്ക് ഇട്ടാണ് മിക്സ് ചെയ്യുക. അങ്ങനെ മൊത്തത്തിൽ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ് നമ്മളത് അങ്ങനെ ഉണ്ട് വെക്കണം. 15 ഇല്ലെങ്കിൽ ഒരു അരമണിക്കൂറായാലും കുഴപ്പമില്ല. അത് അതിലാണ്ട് കിടന്ന് മസാല പിടിച്ച് മസില് പിടിച്ച് ഇങ്ങനെ നിൽക്കണം സാധനം. ഇപ്പോൾ സംഭവങ്ങളൊക്കെ സെറ്റാണ്. ഇനി എണ്ണ ചൂടാക്കി നമ്മൾക്ക് അതിലേക്ക് ഇടുന്ന പണിയുള്ളൂ. അപ്പോൾ നല്ല എണ്ണ ചൂടാക്കിയാണ്ട് വെച്ചിട്ട് നല്ല തിളക്കണ എണ്ണ ആയിക്കോട്ടെ അതിലേക്ക് സാധനം അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാണ്ടല്ലോ, അപ്പം തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് നല്ല അടിപൊളി മണം. ആ മണത്തിൽ തന്നെ നമ്മളറിയും ഇത് കോഴീൻ്റെ കാലാണോ, ഇനിയിപ്പോൾ സ്വർണത്ത് കുത്തിയ കാലമാണോ, കോഴിക്കാട്ടത്തിൽ കുത്തിയ കാലമാണോ എന്ന് നമ്മൾ നോക്കില്ല. ആ സ്മെല്ല് കിട്ടിയാൽ തന്നെ നമ്മളതെടുത്ത് കഴിക്കും. ഞാനൊന്നെടുത്ത് അപ്പം തന്നെ അങ്ങ് കഴിച്ചു. എന്നിട്ട് പിന്നെ ഇതൊക്കെ ഉണ്ട് സെറ്റ് ആയതിൻ്റെ ശേഷം ഉണ്ട് നമ്മളൊരു പ്ലേറ്റ് അങ്ങ് എടുത്തിട്ട് ആ പ്ലേറ്റിൽ ഇത് ഓരോന്നും ഇങ്ങനെ റെഡി കണ്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ 4 ഉള്ളിയും 2 ചെറുനാരങ്ങയും 4 കറിവേപ്പിൻ്റെയും വെച്ച് കണ്ട് ഡെക്കറേഷൻ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ക്യാമറ ഇട്ട് ഇങ്ങനെ തിരിക്കുമ്പോൾ നിങ്ങളുടെ വായിൽ വെള്ളം ഊറുന്ന പോലെ എൻ്റെ വായിൽ ഊറിയത്. അപ്പം ഇതാണ് നമ്മുടെ സംഭവം കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഫസ്റ്റ് നമ്മളൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് പിന്നെ ബെൽ ബട്ടൺ അമർത്തുക, പിന്നെ നിങ്ങളെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഇങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ടെന്ന് കൂട്ടുകാരും അറിയട്ടെ. ഓക്കെ, അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും.